രാജ്യത്ത് 18.5 ലക്ഷം കടന്ന് കോവിഡ് കേസുകൾ. തുടർച്ചയായ 6ാം ദിവസവും 6 ലക്ഷത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആകെ മരണം 38,938. അതേസമയം രോഗമുക്തരുടെ എണ്ണം 12 ലക്ഷം കടന്നു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ ആകെ പോസിറ്റീവ് കേസുകൾ 18,55,745. 24 മണിക്കൂറിനിടെ 52,050 പോസിറ്റീവ് കേസുകളും 803 മരണവും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് രോഗവ്യാപനം തീവ്രമായി തുടരുന്നത്. ഭോപ്പാലിൽ 10 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിന് ശേഷം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു. ഡൽഹിയിലെ ഭക്ഷണശാലകളിൽ ഹുക്ക ഉപയോഗിക്കുന്നത് വിലക്കി. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിദ്ധരാമയ്യ തന്നെയാണ് രോഗവിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്. മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം രാജ്യത്തെ രോഗമുക്തി നിരക്ക് 66.3% ഉയർന്നു. 24 മണിക്കൂറിനിടെ 44,306 പേർ രോഗമുക്തരായി. ഇന്നലെ 661,892 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR വ്യക്തമാക്കി. MP പ്രദീപ് കുമാർ, 24 ഡൽഹി.